വ്യത്യസ്ത വാർത്തകളാണ്, എന്നാലും രസകരമാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒന്നും ജന്മദിനം ഓർക്കാറേയില്ല. അമ്മ മക്കളുടെ മിക്കവാറും ഓർക്കാറുണ്ട്. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമ്മയുടെ 100-ാം ജന്മദിനത്തിന് വീട്ടിൽ പോയി അമ്മയുടെ പാദപൂജ നടത്തി, അമ്മയ്ക്ക് ഭക്ഷണം വായിൽ കൊടുത്ത്, ലോകത്തിലെ ഏത് മകനും ഏത് മകൾക്കും ഒരു മാതൃകയായി ആ മഹാപുരുഷൻ ലോകം മുഴുവനും ആരാധിക്കുന്ന 8 കോടി ഫോളോവേഴ്സുള്ള അമേരിക്കൻ, റഷ്യൻ, ജർമ്മൻ പ്രസിഡൻ്റുമാരെയും ചാൻസലർമാരെയും ഒക്കെ ഓവർടേക്ക് ചെയ്തിരിക്കുന്ന ആ മനുഷ്യൻ സ്വന്തം അമ്മയുടെ അടുത്ത് വന്ന് പാദപൂജ നടത്തി അമ്മയ്ക്ക് വായിൽ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു സീൻ, എല്ലാ മക്കളോടും നിങ്ങളിത് പറയണം, അവരറിയണം മകനും മകളും എത്ര വലുതായാലും ആ അമ്മയിലൂടെയാണ് ഈ ഭൂമി കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് എന്നുള്ള അതൊരു വാർത്ത. രണ്ടാമത്തെ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വീരദാസ്. ഇനി വീരദാസ് മാത്രമല്ല, ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന ഏത് മിമിക്രി ആയാലും ഏത് നാടകമായാലും ഏത് ബാലയായാലും ഏത് പ്രസംഗമായാലും അത് തടയാൻ ABVP പോലെയുള്ളവരും BJP പോലെയുള്ളവരും RSS പോലെയുള്ളവരും അതുപോലെ തന്നെ മഹിളാ വിഭാഗത്തെ പോലെയുള്ളവരും പിന്നെ BMS പോലെയുള്ളവരും ഈ നാടിൻ്റെ അഭിമാനം, അത് അവരുടെയും കൂടി അവകാശമാണ്, അതിനെ തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്രകാരമുള്ള നാടിനെ അവഹേളിക്കുന്ന ഒരു പ്രസംഗവും ഒരു സാംസ്കാരികം എന്ന് പറയുന്ന പരിപാടിയും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പബ്ലിക് പൊതു ഗ്രൗണ്ടിലോ നടത്താൻ അനുവദിക്കില്ല. അത് ഗംഭീര മാതൃകയാണ് ABVP ഗുജറാത്തിൽ കാണിച്ചത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് നമ്മളുടെ കേരള മഹാസഭ ഏതാണ്ടെല്ലാം കോളമായ രീതിയിലാണ് ഇന്നലെ നടന്നത്. 10 കോടികണക്കിന് 16 കോടിയോ മറ്റോ ആണ് ചെലവെന്ന് പറയുന്നത് കേട്ടു, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വളരെ ശക്തമായ ഭാഷയിൽ അതിൽ പങ്കെടുത്തവർ അതിനെ അനുകൂലിച്ചു, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു. മുഖ്യമന്ത്രി വന്നില്ല, തൊണ്ടയിൽ പനിയോ തലയിൽ പനിയോ വേറെ ഏതൊക്കെയോ അസുഖം ആരോ വളക്ക് കത്തിച്ചു. ഗവർണർക്ക് പ്രത്യേകിച്ച് വലിയ റോൾ ഉള്ളതായിട്ട് തോന്നിയില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോവുകയും ചെയ്തു. നിങ്ങളെങ്ങനെ ചത്താലും എങ്ങനെ ജീവിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ കേരള ലോക മഹാസഭയൊക്കെ ഇതാക്കാനുള്ള ക്രെഡിറ്റൊക്കെ ഭംഗിയായിട്ട് പിണറായി വിജയൻ്റെ തലയിൽ ചാർത്തിയപ്പോൾ യൂസഫ് അലി പറഞ്ഞു, ഇത് ഇങ്ങനെ ഇവിടെ അല്ല തുടങ്ങിയത്, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ തുടങ്ങിയതാണ് പ്രവാസി പുരസ്കാരമെല്ലാം, അതുകൊണ്ട് മുഴുവൻ ക്രെഡിറ്റ് ഒന്നും എടുക്കല്ലേ എന്ന് പറയുകയും അപസ്വരങ്ങൾ ധാരാളം അകത്തുനിന്ന് തന്നെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. 16 കോടി മുക്കിയിട്ടതിൻ്റെ പ്രയോജനം എന്താണെന്ന് പലരും ചോദിക്കുകയും ചെയ്തു. ഏതായാലും കുളമാകുന്നത് ഓരോന്നായിട്ട് KRIL മാതിരിയും KFON മാതിരിയും നമ്മളുടെ വിമാനത്താവളം യോഹന്നാൻ്റെ വിമാനത്താവളം മാതിരിയൊക്കെ വളരെ ഗംഭീരമായിട്ട് ഓരോന്നും കുളമായി വരുന്നു. അടുത്തതൊരു നല്ല വാർത്തയാണ്, നമ്മുടെ ഈ 68 രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ 100 ദിവസമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന വളരെ ഗംഭീരമായിട്ട് എല്ലാ മുസ്ലിം ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ അസാധാരണ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന ജഗ്ഗി വാസുദേവ് വളരെ വ്യക്തമായ ഭാഷയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എല്ലാം ഇനിയാണെന്നാണ് പറഞ്ഞത്, ഇന്നലെയാണത് വന്നത്. അതായത് എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം, എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം ആദ്യം പഠിക്കുക. അത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അതിലെ ആത്മീയത മാറ്റിവെക്കുക. ജീവിത ധന്യം ഈ 5165 വർഷങ്ങൾക്കും എഴുതിയൊരു പുസ്തകമാണെന്ന് പറയില്ല അത്. അത്ര ഗംഭീരം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഈ ലോകത്തിൽ എങ്ങനെ കർമ്മം ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിന് ജഗ്ഗി വാസുദേവ് പറഞ്ഞിരിക്കുന്നു. അതിൽ ഗുജറാത്തിൽ 50,000 500,000 ഭഗവത്ഗീത പുസ്തകം സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് വിധേയമാവട്ടെ. ഹിന്ദുവിൻ്റെ ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചാൽ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വായിച്ചു പഠിക്കാൻ ഉൾക്കൊള്ളാനും കുറേ ബുദ്ധിമുട്ടുണ്ട്. ഭഗവത്ഗീത എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി, അതിൽ 574 ശ്ലോകങ്ങൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, ബാക്കി ശരിക്ക് ബാക്കിയുള്ളവരുടെ ചോദ്യങ്ങളൊക്കെയാണ്. ഈ 574 ശ്ലോകങ്ങളിൽ ഹിന്ദു ധർമ്മം അടിമുടി നിലനിൽക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ മുതൽക്ക് ഒരു സ്ഥിതപ്രജ്ഞനെ വരെ യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന് പരിചയപ്പെടുത്തിയ മഹാനുഭാവനായ ശ്രീകൃഷ്ണൻ്റെ സന്ദേശം ഹിന്ദു ധർമ്മം പഠിക്കുന്ന എല്ലാവർക്കും
എല്ലാവർക്കും അത് വളരെ പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഈശാസ്വാമി സദ്ഗുരു ജഗ്ഗി വാസുദേവ് അത് വിവരിച്ചത്. അടുത്തത്, ഒരാത്മീയ നേതാക്കന്മാർ പള്ളിയും അമ്പലവും മസ്ജിദും മാത്രമല്ല നിൽക്കേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് ഫരീദാബാദിലെ ആത്യഗംഭീരമായിട്ട് 2400 കിടക്കകളുള്ള ഭാരതത്തിലെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റൽ അത് പ്രവർത്തനം ആരംഭിക്കുന്നു. എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഹരിയാനയിലെ ഫരീദാബാദിലെ നമുക്ക് അഭിമാനിക്കാം. അമ്മയുടെ ഭക്തന്മാർക്ക് മാത്രമല്ല ഹിന്ദു ധർമ്മത്തിൽ ജനിച്ചു എന്ന ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിമാനിക്കാൻ അമ്മയുടെ ഈ പ്രവർത്തനങ്ങൾ. ഒരു വശത്ത് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയും മറ്റൊരു വശത്ത് സ്കൂളുകളും കോളേജുകളും മറ്റൊരു വശത്ത് അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും അതുപോലെ ആശുപത്രികളും നഴ്സിംഗ് ഹോമുകളും എല്ലാം കോളേജുകളും എല്ലാം സ്ഥാപിക്കാൻ സാധിച്ച അമ്മയുടെ ആ മഹത് യജ്ഞം വാർത്തയായിട്ട് നമ്മൾ അറിയണം. അടുത്തത്, ഉത്തർപ്രദേശിൽ ഒരു ഗംഭീര പരിപാടി നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ നടത്തിയാൽ ഗംഭീരമായിരിക്കും, കേരളത്തിൽ നടത്തില്ല. അത് എന്താറിയാമോ, ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ പ്രോപ്പർട്ടി, വീട്ടു പ്രോപ്പർട്ടി ആ അതിൻ്റെ അവകാശികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിലെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ മക്കൾക്ക് എഴുതി വയ്ക്കുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞത്, സാർ വിൽപത്രം മാത്രം എഴുതിയാൽ മതി, അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഭയങ്കര എമൗണ്ട് ആവും എന്നോട് പറഞ്ഞു. പിന്നെ മക്കളെ അവർ തന്നെ തന്നെ അവരുടെ പേരിലേക്ക് ആക്കിക്കോട്ടെ, വിൽപത്രം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അച്ഛൻ്റെ പ്രോപ്പർട്ടി മക്കൾക്ക് കൊടുക്കാൻ പോലും രജിസ്ട്രേഷൻ ഫീസ് ചെറിയ എമൗണ്ട് ആവില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിലുള്ള പെർസെൻറ്റേജാണ് വരിക. ഏതായാലും ഉത്തർപ്രദേശിൽ ഇന്നലെ ഡിക്ലെയർ ചെയ്തു ആ ഹെറിറ്ററി ആയിട്ട് കിട്ടുന്ന പ്രോപ്പർട്ടികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. 24 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ എടുത്ത തീരുമാനത്തിൽ ഗവൺമെൻറ്റിന് എത്രയാണ് നഷ്ടം ഉണ്ടാവുക എന്നുള്ളതൊന്നും ബോദർ ചെയ്തില്ല. അച്ഛൻ്റെ പ്രോപ്പർട്ടി മക്കൾക്ക് നേരിട്ട് പൊക്കോട്ടെ, രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ. അടുത്തത്, വി കെ സിംഗ് പറഞ്ഞിട്ടുണ്ട്, ഇനി മിലിട്ടറിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധത്തിലും ട്രെയിൻ കത്തിക്കലിലും ബസ് തകർക്കലിലും റോഡ് തകർക്കലിലും എല്ലാം പങ്കെടുത്തവരുടെ ഫോട്ടോ കൂടി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടേ അവനെ പട്ടാളത്തിലേക്ക് എടുക്കുന്ന ഇൻ്റർവ്യൂ പോലും നടത്തുള്ളൂ. ഒരു കാരണവശാലും അവനെ പട്ടാളത്തിലേക്ക് എടുക്കില്ല എന്ന്. ഏതായാലും വഴിയേ കൂടെ പോകുന്ന വയ്യാവേലിയെ എടുത്ത് തലയിലെടുത്തിട്ടു. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഇതിലൊരു മാറ്റവും വരുത്തില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമാണ്. എന്നിട്ട് ഇനി മഹാഭാഗ്യം, നമുക്കറിയാം പാകിസ്ഥാൻ മുടിഞ്ഞു 16 അടിയന്തരവും അന്ത്യകൂദാശം വയ്ക്കുകയാണ്. 243 രൂപയാണ് അവിടെ പെട്രോളിൻ്റെ വില. അത് നശിച്ച് വളരെ ആഹ്ലാദത്തിന് വക നൽകുന്നതാണ്. കേരളത്തിലെ ചില ആൾക്കാർക്ക് മാത്രം ആഹ്ലാദത്തിന് വക നൽകില്ല. പാകിസ്ഥാന് വേണ്ടിയിട്ട് വാദിക്കുന്ന കുറേ ദുരന്ത ജന്മങ്ങൾ ഭാരതത്തിലും കാശ്മീരിലും കേരളത്തിൽ ധാരാളമുണ്ട്. അവർക്ക് മനസ്സിലായി പാകിസ്ഥാൻ തകർന്ന തരിപ്പണമാവാണ്, കട്ടും തീവ്രവാദം കയറ്റുമതി ചെയ്തിട്ടും ജീവിക്കുന്ന ഒരു രാജ്യം. അതിനേക്കാൾ ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു താലിബാൻ. താലിബാനിന് ഒരു രക്ഷയില്ല, നിന്ന് വിളയ്ക്കാൻ പറ്റണില്ല. ഒരു രാജ്യവും അംഗീകരിച്ചിട്ടും ഇല്ല, ഒരു രാജ്യവും സഹായം കൊടുക്കുകയില്ല, ഒരു രാജ്യവും അവർക്ക് എന്താ ഏതെങ്കിലും വിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കില്ല. കൊടുത്തത് ഈ ജിഹാദികളെയും തീവ്രവാദികളെയും ദുരന്തം അനുഭവിക്കുന്ന ഭാരത സർക്കാർ മാത്രമാണ് മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർക്ക് ഗോതമ്പും മറ്റു ചിലതൊക്കെ കൊടുക്കുന്നത്. ഏതായാലും ഭാരതത്തിനെ സഹായിക്കാൻ ഇറാൻ അടിമുടി മുമ്പോട്ട് വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് വരുന്ന ഏത് കപ്പലും ഭാരതത്തിലേക്ക് എത്താൻ ഇറാൻ കപ്പൽ അതിനെ ഗൈഡിങ് കൊടുക്കും, പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇറാൻ ഭാരതത്തിൻ്റെ കൂടെ നിൽക്കുന്നു. താലിബാൻ മുടിഞ്ഞ് പണ്ടാറടങ്ങുന്നു. അത് അങ്ങനെ തന്നെ അതുങ്ങൾ ചാവണം. അത് അതിൽ വലിയ ഒരു സന്തോഷമുണ്ടെന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട് എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതുമാതിരിയുള്ള പ്രാകൃതമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ നരകിച്ച് തന്നെ ചാവണം. ദ മൈനോറിറ്റി ഈസ് ഡൂയിങ് ടെററിസം, മെജോറിറ്റി ഈസ് കീപ്പിംഗ് സൈലൻറ്റ്. ദ സൈലൻസ് ഓഫ് മെജോറിറ്റി ഈസ് ദ ഡേഞ്ചറസ് തിങ് എന്ന് ടി ജി മോഹൻദാസും മറ്റ് പലരും പറയുന്ന മാതിരി, ഏതായാലും ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ പോകുന്നത്. ഭാരതത്തിനെ ഒന്ന് വറപ്പിക്കാൻ OIC പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചുക്കും ചുണ്ണാമ്പോ ആവുന്നില്ലെന്ന് മാത്രമല്ല, ഗംഭീരമായിട്ട് ഭാരതം മുമ്പോട്ട് പോകുന്നു. ഇന്തോനേഷ്യ ആയാലും മലേഷ്യ ആയാലും സൗദി അറേബ്യ ആയാലും UAE ആയാലും ബഹ്റിൻ ആയാലും കുവൈറ്റ് ആയാലും ഒമാൻ ആയാലും ഭാരതത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഒരു രസമുണ്ട്, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതിനേക്കാളും രസമുണ്ട്. പ്രണാമം, നമസ്കാരം.